നമ്മുടെ കർത്താവും ലോകരക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പൗരുഷൻ ഒരുക്കുന്ന ഗിരിപ്രഭാഷണങ്ങളെന്ന അനുഗ്രഹീതമായ പഠന പരമ്പരയിലേക്ക് ലോകമെങ്ങുമുള്ള പൗരുഷൻ പ്രേക്ഷകരെ വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എല്ലാവർക്കും വളരെ വിനയത്തോടെ സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ഇന്നലെ നമ്മൾ പഠിച്ചത് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും കിട്ടും എന്ന വാക്യത്തെ അടിസ്ഥാനമാക്കി ചില കാര്യങ്ങളാണ്. ഒന്നാമത് ദൈവകാര്യം. അതിനാൽ നമുക്കൊരുപാട് നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കും എന്ന് ഹിസ്കിയാവിൻ്റെയും ഇയ്യോബിൻ്റെയും ജീവചരിത്രത്തിൽ നിന്ന് നമ്മൾ ഓർക്കെയുണ്ടായി. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 7:1-5 വാക്യങ്ങളിൽ നിന്നാണ് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാരംഭമായിട്ട് ആ വാക്യങ്ങളൊന്ന് വായിച്ച് കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 7:1-5 നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല്, നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളക, പിന്നെ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളവാൻ വെടിപ്പായി കാണും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ പ്രായോഗികമായി മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട, തീരുമാനമെടുക്കേണ്ട അനുഗ്രഹീതമായ ഒരു സബ്ജക്റ്റാണ് ഇന്ന് നമ്മൾ ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആരെയും വിധിക്കരുത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും കുറ്റം പറയരുത് എന്നുള്ളതാണ്. എന്തുകൊണ്ട് കുറ്റം പറയരുത്? ദൈവവചനം അങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ ആരെയും കുറ്റം പറയരുതെന്ന്. ഞാൻ ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. കുറ്റം പറയരുത് നേരിട്ട് തന്നെ കർത്താവ് പറഞ്ഞിട്ടുള്ള, അല്ലെ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള വാക്യം വായിച്ച് കേൾപ്പിക്കാം. യാക്കോബിൻ്റെ ലേഖനം 4:11. സഹോദരന്മാരെ, അന്യോന്യം ദുഷിക്കരുത്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ദൈവമക്കളായി നമ്മളോട് പറയുകയാണ്, നിങ്ങൾ അന്യോന്യം ദുഷിക്കരുത്, നിങ്ങൾ അന്യോന്യം കുറ്റം പറയരുത്, അന്യോന്യം വിധിക്കരുത്. നിങ്ങൾ അന്യോന്യം വിധിച്ചാൽ നിങ്ങൾ ന്യായപ്രമാണത്തെയാണ് വിധിക്കുന്നത്, ദുഷിക്കുന്നത്, കുറ്റം പറയുന്നത് എന്നാണ്. ന്യായപ്രമാണം എന്ന് വെച്ചാൽ വചനം, ദൈവവചനത്തെയാണ് കുറ്റം പറയുന്നത്. വചനത്തെക്കുറിച്ച് നമ്മൾ ഓർത്തു, വചനം ദൈവമാണ്. അപ്പം ദൈവത്തെ കുറ്റം പറയുകയാണ്, ദൈവത്തെയാണ് ദുഷിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ അന്യോന്യം കുറ്റം പറയാൻ പാടില്ല. യാക്കോബ് 4:12 അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ? ദൈവത്തിൻ്റെ വചനം പറയണത് ആരാണ്, നീ ആരാണ്? ഓർക്കുക, നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള ഒരു ജോലി ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. എന്നാൽ ദൈവമക്കളായിട്ടുള്ളവർ തന്നെ ചിലർ ഇങ്ങനെ കുറ്റം പറഞ്ഞു കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ. ചിലരൊക്കെ ഒന്ന് കുറ്റം പറഞ്ഞു കിടക്കുക. ഞാൻ വിചാരിക്കും അങ്ങനെ ഒരു ഡ്യൂട്ടി ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെയൊക്കെ ഒരുപാട് ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. സുവിശേഷം പറയാൻ, സഭയെ സേവിക്കാനായിട്ട്, സഭയ്ക്ക് വേണ്ടി വേണ്ടത് ചെയ്യാൻ, സഹോദരന്മാരെ കരുതാൻ, സുവിശേഷ വേല ചെയ്യാൻ, അങ്ങനെ ഒരുപാട് ജോലികൾ കർത്താവ് ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ജോലികളാണ്. പക്ഷേ കുറ്റം പറയുന്നൊരു ജോലി ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ചിലർ കുറ്റം പറഞ്ഞങ്ങ് നടക്കുക. ശരിക്കും കുറ്റം പറയുന്ന ജോലി ആരുടെയാണെന്നറിയാമോ? നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ അത് പഠിച്ചത്, അത് പിശാചിൻ്റെ ജോലിയാണ്. സഹോദരന്മാരെ ദൈവസന്നിധിയിൽ കുറ്റം പറയുന്ന പിശാചു. അപ്പോൾ ഈ കുറ്റം പറഞ്ഞു നടക്കുന്ന സഹോദരന്മാരുണ്ടല്ലോ, സഹോദരന്മാരെന്ന് പറയുന്നവർ, അങ്ങനെ പറയാൻ നിവൃത്തിയുള്ളൂ, മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞു നടക്കുന്ന ഒരുപാട് പേരുണ്ട്. പറയുക മാത്രമല്ല, ഇപ്പോഴത്തെ പുതിയ കാലഘട്ടമല്ലേ, അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എന്ത് വേണേലും ഇപ്പം
എഴുതാം പറയാം ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് നടക്കുന്നവരുണ്ട്. സ്നേഹത്തിലും വിനയത്തിലും ഞാൻ ഓർപ്പിക്കട്ടെ, അത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. അത് ചെയ്യുന്നവർ പിശാചിൻ്റെ കയ്യിലെ ചട്ടുകങ്ങളാണ്. ഒടുവിൽ അത് മഹാദുരന്തമായി വലിയ അപകടത്തിൽ അവൻ കൊണ്ട് ചാടിക്കും. അതുകൊണ്ട് ആരെങ്കിലും ആരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതങ്ങ് അവസാനിപ്പിച്ചേക്കണം. നമുക്ക് തിരുവെഴുത്താണ്, തിരുവെഴുത്ത് പറഞ്ഞത് ആരെയും ദുഷിക്കരുത്, അത് ദൈവത്തെ ദൈവവചനത്തെ ദുഷിക്കുന്നതിന് തുല്യമാണെന്ന്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി ആ ഓരോ വാക്യം ഞാൻ വേഗം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിൽ നിന്ന് പഠിക്കാൻ കുറച്ച് പാഠങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്നാം വാക്യത്തിൽ നമ്മൾ ഓർത്തത് ഓർക്കുമല്ലോ, വിധിക്കപ്പെടാതിരിക്കാൻ വിധിക്കരുത് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയും കുറ്റം പറയരുത്, നിങ്ങൾ കുറ്റം പറയരുത്. കാരണം നിങ്ങൾ കുറ്റം പറഞ്ഞാൽ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കുറ്റപ്പെടുത്തരുത്, ആരെയും കുറ്റം പറയരുത്, അതിന് വിരുദ്ധമാണത്, അത് തെറ്റാണത്. അപ്പോൾ നിങ്ങളെ ദൈവം വിധിക്കും എന്നാണ് അർത്ഥം. ദൈവം നിങ്ങളെ കുറ്റപ്പെടുത്തും, ദൈവം നിങ്ങളെ ശിക്ഷിക്കും. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദൈവവചനം പറയുന്നു ആരെയും വിധിക്കരുതെന്ന്. പിന്നെ നിങ്ങൾ വിധിക്കുകയാണെങ്കിൽ നിങ്ങളെ വിധിക്കും, ദൈവം വിധിക്കും. ദൈവം നിങ്ങളെ വിധിക്കും, നിങ്ങളെ കുറ്റക്കാരായിട്ടുണ്ടും നിങ്ങളെ ശിക്ഷിക്കും എന്നുള്ളതാണ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങൾ, രണ്ടാം വാക്യം, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളെ വിധിക്കുമെന്ന്, നിങ്ങൾ അളന്ന് നിങ്ങളുടെ അളവിനാൽ തന്നെ നിങ്ങളെ അളക്കും എന്നൊക്കെയാണ്. എൻ്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ, ചില നമ്മളിപ്പോൾ ഓർത്തതുപോലെ ചില ആൾക്കാരുണ്ട് ഇങ്ങനെ അങ്ങ് കുറ്റം പറച്ചില്ല, സക്കല് എന്തിനും തൊടുന്നതും പിടിക്കുന്ന, അങ്ങനെ നമ്മളൊരു പ്രയോഗം ഉണ്ടല്ലോ, തൊടുന്നതും പിടിക്കുന്നതിനും എല്ലാം അങ്ങ് കുറ്റം. നമ്മുടെ സഭായോഗത്തിന് കൂടി വന്നപ്പോൾ തന്നെ വന്നവരെ വന്നത് ശരിയായില്ല, ഇരുന്നത് ശരിയായില്ല, നിന്നത് ശരിയായില്ല, ചിരിച്ചത് ശരിയായില്ല, പറഞ്ഞത് ശരിയായില്ല, ഡ്രസ്സ് ശരിയായില്ല, എന്തെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, അവരുടെ ഭാഗത്തും പല തെറ്റുകളും ഉണ്ട്. ഇങ്ങനെ പറയുന്നവരുണ്ടല്ലോ, ഇങ്ങനെ പറയുന്നവരും മറ്റുള്ളവരെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ ആരും ഒരു വിട്ടുവീഴ്ചയും കാണിക്കത്തില്ല. അവരെക്കുറിച്ച് പറയുമ്പോൾ ഈ പുള്ളിയല്ലോ എല്ലാവരും കുറ്റം പറഞ്ഞു നടക്കുന്നത്, ആ പുള്ളിയെ കണ്ടോ, ആ പുള്ളിയുടെ പിള്ളേരെ കണ്ടോ, ആ പുള്ളിയുടെ ഭാര്യയെ കണ്ടോ, ആ പുള്ളിയുടെ ഭർത്താവിനെ കണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ വിധിക്കുന്ന വിധിയാൽ തന്നെ അവരെയും വിധിക്കും, അവർ ചെയ്യുന്ന പോലെ തന്നെ അവർക്കും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ആരെയും കുറ്റം പറയാനായിട്ട് പോകരുത്. മൂന്നാം വാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയാം, മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് നിന്റെ കണ്ണിൽ കോലിരിക്കുന്നത് ഓർക്കാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ നടക്കുവാണ്. ഈ കുറ്റം പറയുന്നവരെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ഈ കുറ്റപ്പെടുത്തി നടക്കുന്നുണ്ട്, അങ്ങനെ കുറേ പേരുണ്ടെന്ന് നമുക്കറിയാം. കുറ്റം പറഞ്ഞ്, കുറ്റം എഴുതി, കുറ്റം പബ്ലിഷ് ചെയ്ത് നാട് കൂടുതൽ ഓടി നടക്കുന്നു കുറേ ആൾക്കാരുണ്ട്. കുറേ ദൈവമക്കളെന്ന് പറഞ്ഞു ഒരുപാട് പേരുണ്ട്. ദൈവമക്കളാണോ അല്ലയോ എന്ന് അറിയത്തില്ല, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. വിശ്വാസികളെന്ന് പറയുന്ന കുറേ പേരുമുണ്ട് കുറ്റം പറഞ്ഞ് നടക്കുന്നവർ. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവരുടെ കണ്ണിൽ കോലിരിക്കുന്നത് ഓർക്കാതാണ് അവരിത് ഈ മറ്റുള്ളവരുടെ കരടെടുക്കാൻ നടക്കുന്നത്. ഒന്ന് ചിന്തിച്ചേ, ഇവൻ്റെ കണ്ണിൽ ഈ കുറ്റം പറയുന്നവൻ്റെ കണ്ണിൽ ഇരിക്കുന്ന കോല, മലയാളത്തിൽ കോല എന്നാണ് എഴുതിയേക്കുന്നത്. ഞാൻ തമിഴ് ബൈബിളിൽ നോക്കിയപ്പോൾ കണ്ടത് ഉത്തരം എന്നൊരു വാക്കാണ്. ഉത്തരം, ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിലെ ചോദ്യം ഉത്തരമല്ല. വീടുകൾക്കൊക്കെ പഴയകാലത്ത് തടി കൊണ്ടുള്ള വീടുകൾക്കൊക്കെ വലിയ കട്ടിയുള്ള മരമുണ്ട്, മരത്തിൻ്റെ മേളിൽ ഇങ്ങനെ വെക്കുന്ന ഉത്തരം എന്നാണ് അതിന് പറയുന്നത്. തമിഴിലാണെങ്കിൽ ഉത്തരം എന്നുള്ള വാക്കാണ്. ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിലുള്ള ചോദ്യോത്തരം എന്നുള്ള ഉത്തരമല്ല. ഈ തടി കൊണ്ട് വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു കട്ടിയുള്ള വലിയൊരു മരത്തിൻ്റെ ഒരു ഭാഗമാണ് അത്. അപ്പോൾ അത്രയും വലിയത്, ഇംഗ്ലീഷിലും വായിച്ചാലും നമുക്കറിയാം, ചില ഇംഗ്ലീഷ് പരിഭാഷ നോക്കാൻ കഴിയാം, ബീം എന്നാണ് എഴുതി. അപ്പോൾ അത്രയും വലിയ ഒന്ന് ഇവൻ്റെ കണ്ണിൽ ഇരിക്കുകയാണ്. അതും വെച്ചുകൊണ്ടാണ് മറ്റൊരു സഹോദരൻ്റെ കണ്ണിലെ കരട, കരട് എന്ന് പറയുമ്പോൾ കരയിൽ ചെറിയൊരു സാധനം, അതെടുക്കാൻ നടക്കുന്നത്, അതിനെ പറ്റി കുറ്റം പറയുന്നത്. ദൈവമക്കളെ ഒന്ന് ചിന്തിച്ച് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുറ്റം പറയുന്ന പുള്ളികളുണ്ടല്ലോ, മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഊണ് കിടക്കുന്നവർ, അതിൻ്റെ നൂറിരട്ടി കുറ്റം അവരുടെ ഭാഗത്തുണ്ട്. അതൊരു പക്ഷേ മറച്ചു വെക്കാനായിരിക്കും ഇവരിങ്ങനെ വല്ലവരെയും കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അപ്പോൾ കുറ്റം പറയുന്ന ആൾക്കാർ അധികം പേരും വലിയ കുറ്റക്കാരാണ്. അവരുടെ ഭാഗത്ത് ഒരുപാട് കുറ്റം ഉണ്ടെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പറയുന്നത്, അവരുടെ കണ്ണിൽ ഇരിക്കുന്നത് കോലാണ്, തമിഴിൽ ഉത്തരമാണ്, ഇംഗ്ലീഷിൽ ബീമാണ് ഇരിക്കുന്നത്. എന്നിട്ട് കരടെടുക്കാൻ നടക്കുകയാണ്, അത് വേണ്ട എന്നാണ് പറയുന്നത്. നമ്മൾ ആ ഭാഗത്ത് നിന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് ഒന്ന് ഓർത്താൻ നല്ലതായിരിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയെ, പാപിനിയായ സ്ത്രീ, അത്ര ഇപ്പോൾ ഓർത്താൽ മതി, പാപിനിയെ ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നുണ്ട്. ആ സ്ത്രീയെ യഹൂദന്മാരെല്ലാം കൂടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അവൾ വലിയ പാപം ചെയ്തു, എല്ലാവരുടെയിലും 2-3 കല്ലുമുണ്ട്. ഇവളെ എറിഞ്ഞു കൊല്ലണം, അത് ആ തെറ്റിന് കല്ല് എറിഞ്ഞു കൊല്ലുന്നതാണ് ശിക്ഷ. കർത്താവിൻ്റെ അടുക്കല കൊണ്ടുവന്നു, കർത്താവിനോട് വന്ന് പരീക്ഷിച്ച് ചോദിച്ചു എന്നൊക്കെയാണ് അവളോ പറയുന്നത്. കർത്താവിനോട് ചോദിക്കുകയാണ് ഇവളെ എന്ത് ചെയ്യണം ഞങ്ങൾ,
കർത്താവ് പറഞ്ഞ നമുക്കറിയാലോ, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം അറിയാൻ പറഞ്ഞു. ഒറ്റ ഒരുത്തനെ അവിടെ കണ്ടില്ല, വലിയ കുറ്റവും പറഞ്ഞുകൊണ്ട് വന്ന. ഈ കുറ്റം പറഞ്ഞു വരുന്നവരുടെ ഒക്കെ ജീവിതം നമ്മൾ നോക്കാമെങ്കിൽ നമ്മളത് അറിയുന്നില്ല, അത് അവർക്ക് മറച്ചു വെച്ചുകൊണ്ട് നടക്കുവാണ്. ഒരു ഇതിനേക്കാളൊക്കെ ഗുരുതരമായ തെറ്റ്, ഇതിനേക്കാളൊക്കെ ഇരട്ടി തെറ്റ് ഇവരുടെ ജീവിത ഭാഗത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ആദ്യം അതങ്ങെടുത്ത് കള, എന്നിട്ട് പിന്നെ കരട് നോക്ക് എന്നാണ് പറഞ്ഞത്. പിന്നെ നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഈ കോൽ ഇരിക്കെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ വലിയ ഗുരുതരമായ കുറ്റവും പാപവും എല്ലാം നിന്റെ ജീവിതത്തിൽ ഇരിക്കെ വല്ലവരുടെയും ഒക്കെ തെറ്റ് തിരുത്താൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് അഞ്ചാം വാക്യത്തിൽ പറയുന്നത്, ഒരു കാര്യം ചെയ്, ആദ്യം അതങ്ങെടുക്ക്, ആദ്യം നീ നിന്റെ കണ്ണിലെ ആ കോലെടുത്തങ്ങ് കള, ആദ്യം നീ തെറ്റ് തിരുത്ത്, നിന്റെ ഭാഗം അങ്ങ് ക്ലിയറാക്കുക. ആ നിങ്ങൾക്ക് പറയാൻ കഴിയും, ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്നവർ, ഞാൻ പെർഫെക്റ്റാണ്, എൻ്റെ ഭാഗത്തൊരു കുറ്റവുമില്ലെന്ന്. ആ സ്ത്രീയെ, പാപിനിയായ സ്ത്രീ എന്ന് നമ്മൾ പറയുന്നത്, അത് മഗ്ദലക്കാരത്തി മറിയ അല്ല കേട്ടോ. ചിലരൊക്കെ അത് മഗ്ദലക്കാരത്തി മറിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. മഗ്ദലക്കാരത്തി മറിയെ പറ്റി നമ്മൾ വായിക്കുന്ന മർക്കോസ് 16:9 അവളെക്കുറിച്ച് ആകെക്കൂടെ പറഞ്ഞിരിക്കുന്നത് 7 പിശാജ് ബാധിച്ച ഒരു സ്ത്രീ എന്നാണ്. അത് ഒഴിഞ്ഞു പോയ ഒരു സ്ത്രീ എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ സ്ത്രീയും ആ സ്ത്രീയും ഒന്നല്ല. അതായത് യോഹന്നാന്റെ സുവിശേഷം 8:3-11 കാണുന്ന ആ സ്ത്രീ അല്ല മഗ്ദലക്കാരത്തെ സ്ത്രീ എന്ന് വേണം തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. ഒരുപാട് പേരങ്ങനെ തെറ്റിദ്ധരിച്ച് പഠിപ്പിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ കുറ്റം പറഞ്ഞ് നടക്കുന്നവരൊക്കെ കണ്ണിൽ വലിയ കോലിരിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് മറ്റുള്ളവരെ കുറ്റം പറയാൻ ഒരു അവകാശവുമില്ല, അധികാരവുമില്ല എന്നുള്ളതാണ്. ദൈവം നമ്മെ ഈ കാര്യത്തിലൊക്കെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമ്മളാരെയും കുറ്റം പറയാനായിട്ട് പോകരുത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കുറ്റം പറയാൻ പോകരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്? ചില കാര്യങ്ങൾ വേഗം നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഒരാളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് വ്യക്തമായി നമുക്കറിയാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. മറ്റൊരാളുടെ ഭാഗത്ത് തെറ്റ് എന്തെങ്കിലും ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് സത്യമാണോ അല്ലയോ എന്ന് നമുക്കറിയാൻ കഴിയില്ല. അത് ദൈവത്തിന് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മളതിനെക്കുറിച്ച് അഭിപ്രായം പറയാനോ നമ്മൾ കുറ്റം പറയാനോ പോകരുത്. സാമാന്യമായ ചില കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. പലപ്പോഴും സത്യമല്ല, ചിലപ്പോൾ അർദ്ധസത്യമായിരിക്കും, അല്ലെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലുമൊക്കെ സാമ്യം, ചിലപ്പോൾ സാമ്യമുള്ളത് വല്ലതുമായിരിക്കും. ഇനി അതും അല്ലെങ്കിൽ ഈ പലരും പലരോടുള്ള വിരോധ നിമിത്തമൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ആരെയെങ്കിലും ഉള്ള വിരോധമുണ്ടായിട്ട് അവരെ ഇല്ലാതാക്കാൻ, അവരെ ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കണം, ഇല്ലാതാക്കണം, ബുദ്ധിമുട്ടുണ്ടാക്കണം, അവരെ മാറ്റി നിർത്തണം, ഇതിനൊക്കെ വേണ്ടി ചെയ്തോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ദൈവമക്കളായിട്ടുള്ളവരത് ചെയ്യരുത്, ആരെയും കുറ്റം പറയാൻ അനുവദിച്ചിട്ടില്ല. കാരണം നമുക്കത് കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഇനി നേരിട്ട് കണ്ടു എന്ന് വിചാരിക്കുക, ഒരാളൊരു കുറ്റം ചെയ്യുന്നത് നേരിട്ട് കണ്ടു. നേരിട്ട് കണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതറിയോ? നേരിട്ട് ആ വ്യക്തിയുടെ വീട്ടിൽ ചെല്ലണം. വേറെ ആരും അറിയാതെ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കുകയാണല്ലോ വേണ്ടത്, അല്ലാതെ നാട് മുഴുവൻ അറിയിച്ച് ഇവനെ ഇല്ലാതാക്കുമല്ലോ, ഇവനെ നശിപ്പിക്കുമല്ലോ വേണ്ടത്. അതുകൊണ്ട് നമ്മൾ നേരിട്ട് കണ്ട ഒരു കാര്യമാണെങ്കിൽ നേരിട്ട് അവിടെ ചെന്ന് വേറെ ആരുമില്ലാത്ത സമയത്ത് ചെന്ന് കണ്ട് അവനോട് ആ കാര്യങ്ങൾ ബോധിപ്പിച്ച് ആ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള കാര്യമാണ്. അതിന് അപ്പുറം കുറ്റം പറഞ്ഞ് നടക്കരുത്, കുറ്റം എഴുതി പബ്ലിഷ് ചെയ്യരുത്. പ്രിയമുള്ളവരെ, അത് വലിയ ദൈവവചനത്തിനെതിരാണ്. ദൈവവചനം അങ്ങനെ ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ വേറൊരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ പറയരുതതിന് കാരണം നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം. നമ്മുടെ ഭാഗത്ത് എന്തെല്ലാം തെറ്റുകളുണ്ട്, അത് സത്യമല്ലേ? നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചല്ലോ, ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നു, നമുക്ക് പാപമില്ലെന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുക. ആരെങ്കിലും ഒരുത്തം പറയും, എനിക്ക് പാപമൊന്നുമില്ല, അങ്ങനെ പറഞ്ഞാൽ അവനെ തന്നെ വഞ്ചിക്കുകയാണെന്നാണ് പറയുന്നത്. ഉണ്ട്, നമ്മുടെ ഭാഗത്തൊക്കെ തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ തെറ്റിരിക്കെ നമ്മൾ വല്ലവരെയും കുറ്റം പറയാൻ നടക്കുന്നത്, തെറ്റ് പറഞ്ഞ് നടക്കുന്നത് ശരിയാണോ? ഒരിക്കലും ചെയ്യരുത്. നമ്മൾ കണ്ടു, അങ്ങനെ മറ്റൊരുത്തനെ, മറ്റൊരാളിനെ കുറ്റം പറയുന്നുണ്ട്. ദൈവത്തെയാണ് കുറ്റം പറയുന്നത്, ദൈവവചനത്തെയാണ് എന്ന് യാക്കോബിൽ നിന്ന് നമ്മൾ കണ്ടല്ലോ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനിയും നമ്മളെ കുറ്റം പറയാം. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിച്ചു, ഈ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളാരെയും കുറ്റം പറയരുത്. ഇനി നമ്മളെ ആരെങ്കിലും കുറ്റം പറഞ്ഞാലോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ചില കാര്യങ്ങൾ വേഗം വിശദീകരിക്കാം. ഒന്ന്, നമ്മൾ ഓർക്കണം, ഇത് മനുഷ്യ സ്വഭാവമാണ് ഈ കുറ്റം പറയുക എന്നുള്ളത്. മനുഷ്യൻ്റെ പൊതു സ്വഭാവം, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറ്റം പറയുന്നത് പൊതു മനുഷ്യരുടെ,
ദൈവമക്കൾ അങ്ങനെ ആയിരിക്കരുത്. അതാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക മനുഷ്യർ, ജാതികൾ, രക്ഷിക്കപ്പെടാത്തവർ, അവരുടെ സ്വഭാവമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു 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 കഥ, പഴയ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉപദേശിമാരൊക്കെ സാറിന് പറയുന്നതുമാണല്ലോ. ഒരു ഒരു അപ്പനും മോനും കൂടെ, ഇച്ചിരി പ്രായമുള്ളൊരു അപ്പച്ചനും ഒരു മോനും കൂടെ ഒരു കഴുതയും കൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ പോയപ്പോൾ നാട്ടുകാർക്ക് ഒരു ഒരു സ്ഥലത്ത് ഒരു ഗ്രാമത്തിൽ കൂടെ പോയപ്പോൾ ഗ്രാമത്തിലുള്ളവരെല്ലാം പറഞ്ഞു, ഇവരെന്നാ മനുഷ്യർ ചുമ്മാ നടന്നു പോകുന്ന കഴുപ്പുറത്ത് കയറി ഒരാൾക്ക് പോകരുത് തോന്നും. അപ്പോൾ എന്നാ വിചാരിച്ചു, പ്രായമുള്ള അപ്പച്ചൻ തന്നെ കയറിക്കോട്ടെന്ന് വിചാരിച്ചു. അപ്പച്ചൻ അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് കുറേ ദൂരം ചെന്നു. കുറേ ആൾക്കാർ കണ്ടപ്പോൾ പറയാണ്, അയ്യോ ഇയാളെന്നോ മനുഷ്യനെ ആ കൊച്ചു ചെറുക്കനെ നടത്തിച്ചുകൊണ്ട് നോക്കുകയും ഈ അപ്പച്ചൻ അതിൻ്റെ പുറത്ത് കയറി നടക്കുവാണെന്ന്. അപ്പോൾ അപ്പച്ചൻ ഇറങ്ങിയിട്ട് ഈ മോനെ കയറ്റി, മോനതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്ത് അടുത്ത ഗ്രാമത്തിൽ ചെന്നപ്പോൾ ആ ഗ്രാമക്കാരെല്ലാം കൂടെ കൂടിക്കൊണ്ട് പറയാണ്, ഈ ചെറുക്കനൊട്ടും മോശമല്ലല്ലോ, ആ പാവം വല്യപ്പനെ നടത്തിക്കൊണ്ട് ഇവൻ കയറുക, ഇവന് എൻ്റെ പുറത്ത് കയറിയിരിക്കുന്നു. ശരി, അപ്പോൾ ഇവന് എന്ത് ചെയ്തു, രണ്ടുപേരും കൂടെ അതിൻ്റെ പുറത്ത് കയറി. അടുത്ത ഗ്രാമത്തിൽ ചെന്നപ്പോൾ ആൾക്കാരെല്ലാം കൂടെ കൂടി, എന്നിട്ട് അവരെന്നാ പറയുന്നറിയാം, ഭയങ്കരം തന്നെ ഇവരുടെ എന്തൊരു മനസാക്ഷിയില്ലാത്ത മനുഷ്യൻ, എന്നെ കഠിനഹൃദയരാ പാവപ്പെട്ട കഴുത, രണ്ടുപേരെ ചുമക്കാനൊന്നും അതിന് കഴിയില്ല, രണ്ടുപേരും കൂടെ നോക്കി അതിൻ്റെ പുറത്ത് കയറി ഇരിക്കുകയാണെന്ന്. ഇങ്ങനെ മനുഷ്യൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് നമ്മളെ കുറ്റം പറഞ്ഞ അങ്ങ് ഓർത്തണം, ഇത് മനുഷ്യരുടെ സ്വഭാവം. പിന്നെ ദൈവമക്കൾ കുറ്റം പറയുമ്പോഴാണ് നമുക്ക് ഈ വിഷമം തോന്നുന്നു. വിഷമം തോന്നണ്ട, അവരും അവരെപ്പോലെ ഉള്ളു. രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം. ഞാൻ വിചാരിക്കുന്നത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കത്തില്ല. അങ്ങനെയാണ്, നമ്മളോട് ആരെങ്കിലും കുറ്റം പറയാൻ വന്നാൽ തന്നെ നമ്മളതിനെ ഏതെങ്കിലും നല്ല ഒഴിച്ചു വിടത്തേ ഉള്ളൂ. ദൈവം നമ്മെ സഹായിക്കട്ടെ. മറ്റൊന്ന്, നമ്മൾ ഈ നമ്മളെക്കുറിച്ച് കുറ്റം ആരെങ്കിലും പറഞ്ഞാൽ നമ്മളത് വലിയ ഗൗരവമായിട്ടൊന്നും എടുക്കല്ല. ചിലത് അങ്ങ് വലിയ സീരിയസ് ആയിട്ട് അങ്ങ് എടുക്കും, ഗൗരവമായിട്ട് എടുക്കും, ലഘുവായിട്ട് എടുക്കാം. നിങ്ങൾ നമുക്ക് സമയമില്ല വാക്യങ്ങളൊക്കെ വായിച്ച് കേൾപ്പിക്കാൻ. ഒന്ന് കൊരിന്ത്യർ 4:3 വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തോലനെ ഈ കൊരിന്ത്യരുള്ളവരെല്ലാം കൂടെ കുറ്റം പറയുവാ. അദ്ദേഹം പറയാണ്, നിങ്ങൾ എന്നെ വിധിക്കുന്നത് ഞാനൊരു വലിയ കാര്യമായിട്ട് കാണുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ ലഘുവായിട്ടേ അത് കാണുന്നുള്ളൂ. അപ്പം മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ നമ്മളതങ്ങ് വലിയ ഒരു ഗുരുതരമായ ഒരു കാര്യമായിട്ട് ഒരിക്കലും അത് ചിന്തിക്കരുത് എന്നാണ് നമുക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാകുന്നത്. അതങ്ങ് വലിയ വലിയ വലിപ്പത്തിലൊന്നും കാണണ്ട, അത് പറയട്ട്, പറയുന്നവർ പറയട്ട്, അവർ പറഞ്ഞോട്ടെ, അങ്ങനെ അങ്ങ് വിട്ടുകളയുക മാത്രമേ ചെയ്യാവൂ. എന്നാൽ അതോടൊപ്പം നമ്മളൊരു കാര്യം ചെയ്യണം, ഈ പറഞ്ഞതുള്ളതാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. അപ്പം കുറ്റം പറഞ്ഞു അത് ഗൗരവമായിട്ട് എടുക്കണ്ട, പക്ഷേ നമ്മളൊന്ന് ഒന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. ഒരു ആത്മപരിശോധന നമുക്ക് ആവശ്യമാണ്. അങ്ങനെ പരിശോധിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടെങ്കിൽ അത് തിരുത്തിക്കോണം. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്യമുണ്ടല്ലോ, അതായത് 1 Cor 4:3 ഇങ്ങനെ വായിച്ചു വരുമ്പോൾ താൻ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് എന്നെക്കുറിച്ച് എൻ്റെ കുറ്റത്തെക്കുറിച്ച് എനിക്ക് ബോധമില്ലെന്ന് വരികിലും ഞാൻ കുറ്റമില്ലാത്തവനെന്ന് വരുന്നില്ല എന്നവിടെ പറയുന്നുണ്ട്. ഞാൻ ആശയമാണ് പറയുന്നത് കേട്ടോ, ആശയമാണ് പറയുന്നത്. അപ്പോൾ പൗലോസാണ് പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ പറയാ കൊരിന്ത്യരോട് പറയണം, നിങ്ങൾ എന്നെ കുറ്റം വിധിക്കുന്നു, ഞാനത് ലഘുവായിട്ടേ കാണുന്നുള്ളൂ, വലുതായിട്ട് കാണുന്നില്ല. പക്ഷേ ഞാൻ എന്നെ ഒന്ന് പരിശോധിച്ച് നോക്കി ഒരു കുഴപ്പവും കാണുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ കുഴപ്പമില്ലാത്തവനെന്ന് വരുന്നില്ല. നോക്കുക, പൗലോസ് അപ്പോസ്തലൻ പോലും പറയുന്നത് അതാണ്, തന്നെ തന്നെ താൻ പരിശോധിച്ചിട്ടൊന്നും കണ്ടില്ലെങ്കിൽ പോലും പിന്നെ താൻ കുഴപ്പമില്ലാത്തവൻ, കുറ്റമില്ലാത്തവൻ എന്ന് വരുന്നില്ല. ഞാൻ അതിനെ ഒരു എക്സാമ്പിൾ വേണേൽ പറയാം. നമ്മൾ സാധാരണ ഓടിച്ചാടിയൊക്കെ നടക്കുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മളൊക്കെ നോക്കി വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കുക. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചു, കുഴപ്പമൊന്നുമില്ല, ആരോഗ്യം, ആരോഗ്യത്തിൻ്റെ കാര്യമായി പറയുന്നു, ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ലെന്ന് കണ്ടു. നല്ല ഒരു ഡോക്ടർ അടുത്തുനിന്ന് എന്നാട്ട് ആ ഡോക്ടർ ഒന്ന് പരിശോധിക്കട്ടെ, കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് കാണും. സാധാരണ എങ്ങനെയാണ്, കുറേ കാണും, ചെറുതൊക്കെ ആയിരിക്കും, എന്നാലും കാണും. അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മളെ പരിശോധിച്ച് കുറ്റമില്ലെങ്കിലും കുറ്റക്കാരനല്ലെന്ന് വരുന്നില്ല. കാരണം ദൈവം മുൻപാകെ ചെല്ലുമ്പോൾ, ദൈവം നമ്മളെ പരിശോധിക്കുമ്പോൾ ഉണ്ട് അവിടെ അവിടെ ചില തെറ്റുകൾ, ചില മിസ്റ്റേക്കുകളൊക്കെ നമുക്കുണ്ട് എന്ന് നമ്മൾ അറിയണം. എന്നിട്ട് അത് നമ്മൾ കണ്ടുപിടിക്കണം. കർത്താവിൻ്റെ മുൻപിലും ദൈവവചനത്തിൻ്റെ മുൻപിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ തെറ്റുകളെ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. നമ്മൾ പലപ്പോഴും അത് ഓർത്തിട്ടുണ്ട്, കർത്താവുമായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ കുറവ് മനസ്സിലാകുന്നത്. മറ്റൊന്ന് വചനമാണ് നമ്മുടെ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് വചനത്തിൻ്റെ മുൻപിൽ നിന്ന് പരിശോധിച്ച് എന്തെങ്കിലും കുറ്റം എന്തുമായിക്കോട്ടെ ഉണ്ടെങ്കിൽ അതങ്ങ് തിരുത്തിക്കോണം. ലഘുവായി കണ്ട് അതങ്ങ് ഉഴപ്പി വിടരുത്. നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കണം. എന്തെങ്കിലും ഉണ്ടേ, നമ്മുടെ കർത്താവ് ക്ഷമിക്കുന്ന കർത്താവ്, കർത്താവിനോട് കരഞ്ഞ് അപേക്ഷിച്ചാട്ട് എൻ്റെ ഭാഗത്ത് കർത്താവെ ഒരു തെറ്റ് വന്നു എന്നോട് ക്ഷമിക്കണം, കർത്താവ് ക്ഷമിക്കും. പിന്നെ കർത്താവിനെ അനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ മതി, ദൈവം നമ്മെ സഹായിക്കും. അടുത്ത വേറൊരു കാര്യം, ഈ നമ്മളെ മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഇനിയത്തെ ഒരു കാര്യം,
നമ്മൾ ദൈവത്തിന് പ്രയോജനപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ നാട്ടിലൊക്കെ സാധാരണ പറയുന്നൊരു എക്സാമ്പിളുണ്ട്, എളുപ്പം മനസ്സിലാവല്ലോ, മാങ്ങയുള്ള മാവിലെ എറിയത്തുള്ളത് എല്ലാം കേട്ടിട്ടുണ്ടാവും, നമുക്കെല്ലാം അറിയാവുന്ന ഒരു 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 പഴഞ്ചൊല്ലാത്. ശരിയാണ്, മാങ്ങ കുറേ മാവ് നിൽക്കുന്നു, ഒരെണ്ണത്തിൽ മാങ്ങയുണ്ട്, മറ്റത്തിലൊന്നും മാവില്ല, മാങ്ങയില്ല, ആരെങ്കിലും പോയി മാങ്ങയില്ലാത്ത മാവിലറിയുമോ? അപ്പം നമ്മൾ പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ ഓർക്കണം, ദൈവം നമ്മളെ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുകയും അനേകർക്കത് അനുഗ്രഹമായി തീരുകയും അനേകരത് പ്രയോജനമായിട്ട് അനുഭവിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളെ എങ്ങനെ ഒതുക്കാമെന്ന് നോക്കുന്നത്, നമ്മളെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് തോന്നുന്നത്. അതേസമയം ആരും അറിയുന്നുമില്ല, പ്രത്യേകിച്ച് ഒരു ഒരു നന്മയോ അനുഗ്രഹമോ ഒന്നുമില്ല, അത് ഏതെങ്കിലും മുക്കിനോ മൂലയ്ക്കോ ഇരിക്കുന്ന ഒരാളെക്കുറിച്ച് എന്നാ പറയാന്, ആരോട് പറയാന്, എന്തറിയാന്, എന്നാൽ നമ്മളെ കുറിച്ച് ചിലപ്പോൾ ദൈവത്തിന് പ്രയോജനപ്പെടുന്നവരെയാണ് എപ്പോഴും ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നത്, അത് നമ്മൾ ഓർത്തോണം എന്നുള്ളതാണ്. ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമല്ലോ, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യ സ്വഭാവമാണ്, അത് ലഘുവായിട്ടെടുക്കണം. ഇനി കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ നമ്മൾ പരിശോധിച്ചിട്ട്, ദൈവത്തിന് മുൻപിൽ പരിശോധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം. അതുപോലെ തന്നെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നു, പ്രയോജനപ്പെടുന്നു എന്നാണ് അതിൻ്റെ ലക്ഷണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ഈ ഗിരിപ്രഭാഷണത്തിൽ തന്നെ പഠിച്ചതാണ്, മത്തായി 5:11 നമ്മൾ പഠിച്ചത് ഓർക്കുമല്ലോ. നമ്മളവിടെ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം കൂടുകയാണ്, അത് നമ്മൾ പഠിച്ചതാണ്. അതോർത്ത് നമ്മൾ സന്തോഷിക്കണം, സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം വർദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മളങ്ങ് സന്തോഷിക്കാൻ വേണ്ടത് മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയുമ്പോൾ. കാരണം സ്വർഗത്തിലെ ഡിപ്പോസിറ്റാണ് വർദ്ധിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം. ഇനിയും നമ്മൾ ചിന്തിച്ച് വരുന്നത് ഓർത്തോണം, നമ്മളെ കുറ്റം പറഞ്ഞാൽ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം എന്നുള്ളത്, നമ്മളെങ്ങനെയായിരിക്കണം അതിനെ പരിഗണിക്കേണ്ടത്, അതിനോടല്ലേ പ്രതികരിക്കേണ്ടത്. നമ്മൾ പ്രത്യേകിച്ച് പ്രതികരിക്കാനൊന്നും പോകരുത്, ഈ നിലയിലൊക്കെ ചിന്തിച്ചോണം. ഇനി വേറൊരു കാര്യം ഓർക്കേണ്ടത്, ഇങ്ങനെയൊക്കെ നമ്മളെ വിധിച്ചാൽ, കുറ്റം പറഞ്ഞാൽ, ശാശ്വതമായി നമ്മളെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. താൽക്കാലികമായി കുറേ പ്രശ്നമുണ്ടാകും, താൽക്കാലികമായി കുറേ നാളത്തേക്ക് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും, വലിയ മാനസിക പ്രയാസം ഉണ്ടാകും, ചിലപ്പോൾ പബ്ലിക്കിൽ ഇറങ്ങി നടക്കാൻ വയ്യാത്ത സാഹചര്യം വരും, മറ്റുള്ളവർ നമ്മളെ മോശമായി കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യും, ഇപ്പം എന്ത് ചെയ്യാനൊക്കും. പക്ഷേ ഒരു കാര്യമാണ്, ശാശ്വതമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ സത്യം വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ 1 കൊരിന്ത്യർ 4:5 വായിക്കാമെങ്കിൽ അവിടെ സമയത്തിന് മുൻപേ ഒന്നും വിധിക്കരുതെന്നും അതിനുശേഷം നമ്മളവിടെ കാണുന്ന ഒരു വാക്യമുണ്ട്, ആര് സമയത്തിന് മുമ്പേ വിധിക്കരുത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തക്ക സമയത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആലോചനകളെ പോലും വെളിപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സകലവും ന്യായമായി വിധിക്കുന്നവെങ്കിൽ അങ്ങ് ഫലമേൽപ്പിച്ചാൽ മതി, ഫലമേൽപ്പിച്ച് പ്രാർത്ഥിച്ച് സമാധാനത്തോടെ അങ്ങ് പോവുക. കുറേ നാൾ കഴിയുമ്പോൾ ഇതെല്ലാം കലങ്ങി തെളിഞ്ഞ് വരും എന്നുള്ളതാണ്. ഇനി ഇവിടെ വന്നില്ലെങ്കിലും ദൈവസന്നിധിയിൽ അത് വരുമല്ലോ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മളെ വിധിച്ചാൽ നമ്മളൊന്നും പ്രതികരിക്കാനായിട്ട് പോകരുത്, അത് ശാശ്വതമായി നമുക്ക് നമ്മളെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ദൈവം ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊള്ളും. ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രതികരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളതും, നമ്മൾ ലഘുവായി കാണണമെന്നൊക്കെ കണ്ടു. നമ്മളെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ നമ്മൾ പ്രതികരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ, നമ്മളെ കുറ്റം പറയുന്നവരോട് നമ്മൾ പ്രതികരിക്കാൻ പോയാൽ അവർ പറഞ്ഞതിന് എതിര് പറയാനോ അതിന് മറുപടി പറയാനോ നമ്മൾ പിന്നെ വിശദീകരണം കൊടുക്കാനോ ന്യായീകരിക്കാനോ ഒക്കെ പോയാൽ നമ്മൾ പിശാചിന് ഇടം കൊടുക്കുക. ഇതൊക്കെ പിശാചിൻ്റെ പണിയാണ്. അതുകൊണ്ട് പിശാചിന് ഇടം കൊടുക്കുക, ഒരിക്കലും അത് ചെയ്യരുത്. പിശാചിന് ഇടം കൊടുത്താൽ അത് ആകെ പ്രശ്നമായി പോകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളൊന്നും മിണ്ടല്ല, എന്നെ വേണേൽ പറഞ്ഞോട്ടെ, ആര് വേണേൽ പറഞ്ഞോട്ടെ, അത് വീട്ടിൽ നിന്നായിക്കോട്ടെ, അമ്മായിമ്മ ആയിക്കോട്ടെ, മരുമോളായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, ആര് ഒന്നും നമ്മൾ പ്രതികരിക്കാൻ പോകരുത് കേട്ടോ. അങ്ങ് സ്നേഹത്തിലും വിനയത്തിലും പറയുവാണ്, അത് നമുക്ക് ഒത്തിരി ഗുണം ചെയ്യുമെന്ന്. നമ്മൾ അവരെപ്പോലെ ആകത്തില്ലയോ, അവർക്കൊക്കെ മറുപടി കൊടുക്കാൻ പോയാൽ നമ്മളും അവരും പിന്നെ തമ്മിൽ തന്നെ വ്യത്യാസം. അപ്പോൾ പിശാചിന് ഇടം കൊടുക്കാൻ പാടില്ല പ്രതികരിച്ച്, അതുപോലെ നമ്മൾ അവരെപ്പോലാകാൻ പാടില്ല. നമ്മൾ നാട്ടിൽ വേറൊരു പഴഞ്ചൊല്ലുണ്ട്, ഈ ചൊറി ചരണ്ടി ചരങ്ങാക്കരുതെന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെറിയൊരു കാര്യം നമ്മൾ പ്രതികരിക്കാൻ പോയി, പിന്നെ ഇങ്ങോട്ട് പ്രതികരിച്ച് അങ്ങോട്ട് പ്രതികരിച്ച് പിന്നെ അതൊരു വലിയ കുളമായിട്ടങ്ങ് മാറും. അവിടെ കിടക്കട്ടെന്നേ, പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് ചിന്തിച്ചതങ്ങ് വിട്ടേക്കണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മൾ നേരോടെ നിഷ്കളങ്കതയോടെ നീതിയോടെ നമ്മുടെ ഭാഗത്ത് തെറ്റുകളുണ്ട് തിരുത്തപ്പെട്ടവരായി നിൽക്കണം. അതിന് ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ.
ഒന്ന് രണ്ട് വാക്യങ്ങൾ നമ്മൾ ഓർത്തോണം. എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കേണ്ട ഒരു വാക്യം 1 പത്രോസ് 2:23 അവിടെ നമ്മൾ കാണുന്ന ഇതാണ്, സകലവും ന്യായമായി വിധിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് നമ്മൾ ഓർത്തോണം. നമ്മളെ ഇങ്ങനെ കുറ്റം പറയുകയും ബുദ്ധിമുട്ടിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് സകലവും ന്യായമായി വിധിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. സകലരും അവൻ്റെ മുമ്പിൽ നിന്നേ പറ്റത്തുള്ളൂ. ഒന്നുകിൽ നീതിയുടെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കണം, അല്ലെങ്കിൽ തേജസ്സിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കണം, അല്ലെങ്കിൽ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കണം. ഇവരെല്ലാം ആരെല്ലാം, നമ്മളും അവരും കുറ്റം പറയുന്നവരും എല്ലാം ഒരു ദിവസം കർത്താവിൻ്റെ മുമ്പിൽ നിന്നേ മതിയാവൂ. അപ്പോൾ ഇതൊക്കെ വെളിപ്പെട്ട് വരും എന്നുള്ളതാണ്. താൻ ഇതിനൊക്കെ വിധിക്കും, ന്യായമായി വിധിക്കും. തൻ്റെ വിധിയെപ്പറ്റി റോമാലേഖനത്തിൽ പറയുന്നത് കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. എങ്ങനെയാ കർത്താവ് ന്യായം വിധിക്കാൻ പോകുന്നതെന്നറിയാമോ? ഒന്ന്, സത്യാനുസരണം. റോമർ 2:2 സത്യാനുസരണം. തൻ്റെ വിധി സത്യമായിരിക്കും, അഥവാ വചനാനുസരണമായിരിക്കും എന്നുള്ള. മറ്റ് ഒന്ന്, അത് നീതിയുള്ള വിധിയായിരിക്കും എന്നുള്ള, നീതിയോടെയുള്ള വിധി. ഇന്ന് ലോകത്ത് നീതിയൊന്നുമില്ല, നീതിയുള്ള വിധിയുമില്ല. അത് റോമർ 2:5 അപ്പോൾ ഈ നിലയിൽ നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്നവർ പറയട്ടെ. നമ്മൾ ചിന്തിച്ച 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുക. 1, നമ്മളാരെയും കുറ്റം പറയരുത്, അത് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. വചനം പറയുന്നു, കുറ്റം പറയുന്നവർ വചനത്തെയാണ് കുറ്റം പറയുന്നത്, ദൈവത്തെയാണെന്നുകൊണ്ട് നമ്മൾ കുറ്റം പറയരുത്. 2, നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ ഒറ്റ അക്ഷരം ഉണ്ടല്ലേ പ്രതികരിക്കരുത്, നമ്മളെ ശാശ്വതമായിട്ടൊന്നും ചെയ്യാനായിട്ട് അവർക്ക് കഴിയുകയില്ല. ദൈവത്തിൽ ശരണം പ്രാപിച്ചും നമ്മളെ വിഷയങ്ങളെല്ലാം ദൈവത്തിൽ വരമേൽപ്പിച്ചും നമ്മൾ മുന്നോട്ടങ്ങ് പോവുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ഈ ഒരു നല്ല തീരുമാനമെടുക്കുവാൻ, കുറ്റം പറയുന്നതിനോടുള്ള ബന്ധത്തിൽ നല്ല തീരുമാനമെടുക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.